വയനാട്ടിലെ ജനക്കൂട്ടത്തിന്റെ എതിർപ്പ് അവഗണിച്ച് വനംവകുപ്പ് അധികൃതർ പരിചരണം നൽകി പുത്തൂരിലെത്തിച്ചെങ്കിലും വയനാട്ടിലെ വാകേരിയിൽ കർഷകനെ കൊന്നുതിന്ന കടുവയുടെ ആരോഗ്യനില ആശങ്കാജനകമെന്ന് വിലയിരുത്തൽ. കടുവയെ എത്തിച്ച ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാല സർജറി വിഭാഗം തലവൻ ഡോക്ടർ ശ്യാം വേണുഗോപാൽ കടുവയെ നിരീക്ഷിച്ചത്. മുഖത്തും ദേഹത്തും ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമെന്ന് കണ്ടെത്തി. മോശമായ ആരോഗ്യസ്ഥിതി മൂലം വേട്ടയാടാനുള്ള കഴിവില്ലായ്മയാകാം ജനവാസ കേന്ദ്രത്തിൽ ഇരതേടിയെത്താൻ ഇടയായതെന്നും വിദഗ്ധർ പറയുന്നു. മറ്റു മൃഗങ്ങളുമായി നടത്തിയ ഏറ്റുമുട്ടലിലാകാം കടുവയുടെ മുഖഭാഗം തകർന്നത്. കാര്യമായ ക്ഷതമുണ്ട്. മൂക്ക്, വായ, പല്ലുകൾ, താടിയെല്ല് ഇവയെല്ലാം തകർന്നിട്ടുണ്ട്. സദാ രക്തമൊഴുകുന്നുമുണ്ട്. കടുത്ത അവശതയും ക്ഷീണവുമുണ്ട്. കടുവയുടെ സംരക്ഷണവും പരിചരണവും വെല്ലുവിളി നിറഞ്ഞതാണെന്ന് പാർക്ക് ഡയറക്ടർ ആർ കീർത്തി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് കടുവയെ കാണാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.